ഗ്രഹണം കഴിയുവാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ നീ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടണം. അത് സാധ്യമാണോ ഗുരുദേവ? എന്തു തന്നെ ആയാലും സാധ്യമായേ പറ്റൂ ശിവാനി. എങ്കിൽ മാത്രമേ ആ ബന്ധനത്തിൽ നിന്ന് നീ എന്നേക്കുമായി സ്വതന്ത്രയാവൂ. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നാഗലോകത്തിന്റെ സ്ഥിതിഗതിയും ശുഭകരമായിരിക്കില്ല. നിനക്ക് നാഗമാണിക്യവും ലഭിക്കില്ല, നാഗലോകം തെളിയുകയുമില്ല. ഗുരുദേവ, എന്തെങ്കിലും ചെയ്ത് എന്നെ ഈ ബന്ധനത്തിൽ നിന്നും മോചിതയാക്കൂ ഗുരുദേവ. സംഭവിക്കുവാൻ പോകുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കും. നിന്റെ സ്വാതന്ത്ര്യവും ഈ ഗ്രഹണം കഴിയുന്നതിനിടയിൽ തന്നെ നടക്കുമെന്ന വിശ്വാസം തീർച്ചയായും എനിക്കുണ്ട്. ശിവാനി, ആ മഹാദേവനെ പ്രാർത്ഥിക്ക്. ഞങ്ങളിവിടെ പൂജാതി കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഓം നമ ശിവായ. ദൈവമേ, ഈ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആവണം. ഒന്ന് ട്രൈ. യെസ്, നോക്കി, നമ്മുടെ വണ്ടി സ്റ്റാർട്ട്. ഗോ ഗോ ഗോ, വേഗം വണ്ടി എടുക്കാം. നോക്കിക്കോ, ഈ നമ്മൾ പറന്നു പോകും. ഇതിനുള്ളിൽ തീരുമായിരുന്ന എന്റെ ജീവൻ അങ്ങ് എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. എന്റെ കർത്തവ്യം ചെയ്തു തീർക്കുന്നതിനായി മറ്റൊരവസരം കൂടി അനുവദിച്ചിരിക്കുന്നു. ഞാൻ ഈ അവസരം പാഴാവാൻ ഒരു കാരണവശാലും വഴിയൊരുക്കുകയില്ല.
ഏതാണ് ഈ സ്ഥലം? ഞാനിപ്പോൾ എവിടെയാണ്? ആ മാന്ത്രികൻ എന്നെ ബന്ധിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടം വരെ ഞാൻ എങ്ങനെയാണ് എത്തിയത്? ഏത് ദിക്കിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ലൈൻ കിട്ടുന്നുണ്ട്? ഇല്ല അമ്മേ, വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ഗോവിന്ദനെങ്കിലും ഒന്ന് വിളിക്കാൻ നോക്ക്. അപ്പ മുതൽ വിളിക്കുന്നുണ്ട് അമ്മേ, അവരും ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ഇന്ന് നോൺ വെജ് കഴിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ സ്വാമിജി പറഞ്ഞതാണല്ലോ. ഇത് അവനോടൊന്ന് പറയാമെന്ന് വെച്ചാ, അവൻ എവിടെയാ, എന്ത് പറ്റിയെന്നൊന്നും അറിയത്തുമില്ലല്ലോ. ഇന്ന് മുതൽ സർപ്പദോഷം തുടങ്ങിയെന്ന സ്വാമിജി പറഞ്ഞത് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. എവിടൊക്കെ പോയതെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ എന്താ പറ്റി? എന്താ എല്ലാവരുടെയും മുഖത്തൊരു വല്ലാത്ത പേടി പോലെ? ദമയന്തി, എന്താ ഉണ്ടായ? ത്രിവിക്രമൻ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല. എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു. പേടിക്കാൻ അവനെന്താ ചെറിയ കുട്ടിയോ മറ്റോ? അല്ലെങ്കിലും അവൻ വീട്ടിലേക്ക് താമസിച്ചു വരുന്നത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല അച്ഛാ, മറ്റുള്ള ദിവസങ്ങൾ പോലെ അല്ല ഇന്ന്. ഇന്ന് കൽപ്പതീർത്ഥ ഗുരു നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ മകന്റെ ജാതകത്തിൽ ഉള്ളത് കാർക്കോടക സർപ്പദോഷമാണ്. ഇന്ന് തീവ്ര ചന്ദ്രഗ്രഹണമാണ്, സർപ്പങ്ങളുടെ ശക്തി ഇരട്ടിയായിരിക്കും. അതെ അച്ഛാ, മാത്രമല്ല ചേട്ടന് സർപ്പദോഷം തുടങ്ങിയെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്നേ. ചേട്ടനെയാണെങ്കിൽ ഫോണിലും കിട്ടുന്നില്ല. അയ്യോ, ആരും അടിച്ചെന്ന് തോന്നല്ലോ. മുതലാളി ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. നന്ദീശ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ത്രിവിക്രമന്റെ ഫോൺ ആണെങ്കിൽ കണക്ട് ആവുന്നില്ല. മുതലാളി, ഒന്ന് തൃശ്ശൂരിനെ വിളിച്ചു നോക്കിയാലോ. ഒന്നും കാണുന്നില്ലല്ലോ. വണ്ടിയപ്പോ എന്തിനാ തട്ടിയേ? നീ വല്ല മാനം മറ്റുവാണോ? ആ, ഇറങ്ങി പോകുന്നുണ്ട്. തൃശ്ശൂർ, കം ഓൺ, പിക്ക് അപ്പ് ദ ഫോൺ. മുതലാളി ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊച്ചു മുതലാളിക്ക് ഫോൺ കൊടുക്കാനെങ്ങാനും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? പിക്കപ്പ്.
അവന് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുത്താലും പെടും, എടുത്തില്ലെങ്കിലും പെടും, എന്ത് ചെയ്യും? ഹലോ 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 തൃശൂൽ പറയാം മുതലാളി. ഹലോ ഹലോ ഹലോ, ഇവിടെ നെറ്റ്വർക്ക് ശരിക്കും കിട്ടുന്നില്ല, അതുകൊണ്ടാ. എന്താ? ഹലോ ഹലോ, മുതലാളി ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങളിത് എവിടെയാ? ഓൺ ദ വേ ആണ് മുതലാളി, വീട്ടിലേക്ക് വന്നോണ്ടിരിക്ക. ത്രിവിക്രമനോടെ ബോസ് ഫുള്ള് ഫിറ്റ്, ഫുള്ള് ഓക്കെ ആണെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു അങ്ങോട്ട്. അവിടെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? മുതലാളി ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നേ. കുറച്ചു നേരം കൂടി ഞാൻ ബോസിനെ സേഫ് ആയിട്ട് വീട്ടിൽ എത്തിച്ചേക്കാം. പോരേ, ശ്രദ്ധിക്കൂ തൃശൂൽ, നിങ്ങള് സിറ്റി ഏരിയയിൽ തന്നെയല്ലേ ഉള്ളത്? ഏതെങ്കിലും ബൈ റോഡിലേക്കോ ഫോറസ്റ്റ് ഏരിയയിലേക്കോ ഒന്നും നിങ്ങൾ പോകരുത്. ഒരിക്കലുമില്ല, ഞങ്ങള് സിറ്റിക്കുള്ളിൽ തന്നെയാ ഉള്ളത്. ഇന്ന് ഗ്രഹണമാണ്, അതുകൊണ്ടാ ഞാനീ പറയുന്നത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുതലാളി, ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ശരി, വേഗം വന്നേക്ക്. വെച്ചോ. ദമയന്തി, നമ്മുടെ മോനെ ഒരു പ്രശ്നമില്ല, തൃശൂൽ അവന്റെ കൂടെ തന്നെയുണ്ട്. അവര് വീട്ടിലേക്ക് തന്നെയാ വരുന്നത്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. ഓക്കെ ഓക്കെ. എന്തൊരു കഷ്ടകാലം ഇത്! ഒരു പെൺകുട്ടിയാണല്ലോ ഞാൻ ഇടിച്ചേ. അയ്യോ ഭഗവാനെ, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. ഇത്രയും പെട്ടെന്ന് ജയിലിലേക്ക് വിടാനായിരുന്നു പ്ലാൻ. എൻ്റെ ദൈവമേ, ഒന്നും പറ്റിയിട്ടുണ്ടാവല്ലേ. അയ്യോ, കുട്ടി, അമ്മേ, മാമായെ, എഴുന്നേക്ക്. ഹലോ ഹലോ, ഇവൾക്ക് ജീവനുണ്ടോന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാ? തനിക്ക് മത്തങ്ങ പോലുള്ള രണ്ട് കണ്ണുണ്ടല്ലോ മുഖത്ത്, എന്നാലും കണ്ണ് കാണില്ലേ? വണ്ടി കേറി കഴിഞ്ഞ പിന്നെ ബോധം ഇല്ലാണ്ടാണോ വണ്ടി ഓടിക്കുന്നത്? വഴി പരിചയമില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അതിലൂടെ നടക്കുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കുന്നില്ലെങ്കിലേ, താൻ കൊണ്ടുപോയിട്ട് തന്റെ കണ്ണൊന്ന് പരിശോധിപ്പിക്കേ.
വണ്ടി കൊണ്ട് എന്നെ ഇടിച്ചിട്ടിട്ടും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ വായു പൊടിച്ചോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? സംസാരിക്കണോ? വാ തുറന്ന് സംസാരിക്കാൻ. ബെസ്റ്റ്, തനിക്ക് കണ്ണു കാണില്ലെന്നാ ഞാൻ വിചാരിച്ചെ. ഇതിപ്പോ മിണ്ടാനും വയ്യേ. ഊമയാണോ താൻ? ഭാഗ്യം, കുട്ടിക്കൊന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലായപ്പോഴാ ശ്വാസം നേരെ വീണത്. പക്ഷേ ഇങ്ങനെ നോക്കിയാ ആ ശ്വാസം വീണ്ടും പോകട്ടെ. മര്യാദക്ക് വഴി കൂടെ നടന്നു പോയ എന്നെ വണ്ടി ഇടിച്ചിടുകയും ചെയ്തിട്ട് അത് തെറ്റാന്നുള്ള തോന്നൽ പോലും ഇല്ലാതെ വെറുതെ നിങ്ങൾ ചിരിക്കുന്നു. മൈ ഡിയർ മാഡം, തെറ്റ് മുഴുവൻ നിങ്ങളുടെ ഭാഗത്താ. പിന്നെ ഇപ്പൊ എന്റെ മെക്കട്ടിക്ക് ഇങ്ങനെ കേറുന്നേ എന്താ? തെറ്റ് എന്റേതാണെന്നോ? ആരോടാ താൻ പറയുന്നേ? ഏയ്, നിങ്ങളോട് തന്നെ പറയുന്നേ. അല്ല, ഇതെന്താ മനുഷ്യമായി നടക്കുന്ന വഴിയാണോ? ഈ പാമ്പ് വലിയൊക്കെ മാളത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി വരുന്ന പോലെ ചാടി വന്നാൽ ഞാൻ എന്താ കാറും കൊണ്ട് ചാടിപ്പോവോ? നേരെ വണ്ണം റോഡിൽ നോക്കി വണ്ടി ഓടിച്ചാലേ മാളത്തിൽ നിന്ന് വന്നാലും കാണാം, ആകാശത്തിൽ നിന്ന് പൊട്ടി വീണാലും കാണാം. അമ്മേ മഹാമായെ, എന്തിനാ എന്നെ നോൺ സ്റ്റോപ്പ് പോലെ സംസാരിക്കുന്നേ? കുറച്ചു നേരം വായ മുടി വെച്ചൂടെ, കുറച്ച് പതുക്കെ സംസാരിക്കി. എന്തിനു മോശം? ഏതോ ഒരു കുട്ടി കാണാനും സുന്ദരിയാണല്ലോ എന്ന് വിചാരിച്ചൊന്ന് താഴ്ന്നു കൊടുത്തപ്പോ തല കയറി നിറങ്ങുന്നോ? ആര് തല കയറി? ആരാണോ തല കയറിയത്? പെൺകുട്ടി കാണാൻ കൊള്ളാന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാക്കാനോ ചെയ്യാം. നോക്ക്, നീ തന്നെ പറഞ്ഞില്ലേ ഇത് ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന്? അപ്പൊ പിന്നെ തെറ്റും നിന്റെയോ അല്ല എന്റെയോ അല്ല. വേഗം സ്ഥലം വിട്ടോ. ഞാൻ എന്തിനാ പോന്നെ? നീ പൊക്കോ. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. എന്നെ വീട്ടിലെ ആൾക്കാർ കാത്തിരിക്കുക. നിന്റെ വർത്താനം കേട്ടുകൊണ്ട് ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ എന്തിനാ വായി നോക്കി നിക്കുന്നേ? പോ. ആ പോവാണല്ലോ. അയ്യോ, എന്ത് അബദ്ധമാണ് ഞാൻ ചെയ്തത്! വെറുതെ ഇവന്റെ അടുത്ത് വഴക്കുണ്ടാക്കി. ഇവനും കൂടെ പോയാ എന്റെ ആദിശേഷന്റെ നാട്ടിലേക്ക് ആരെനിക്ക് വഴി കാണിച്ചു തരും? ഇല്ല, ഈ അവസരം ഞാൻ പാഴാക്കരുത്. ഒരു നിമിഷം, ഒരു നിമിഷം, ഒന്ന് നിക്കണേ. സാറി, തെറ്റുപറ്റിപ്പോയി. ഇതിപ്പോ എന്തു പറ്റി? പ്ലേറ്റ് നേരെ മറച്ചല്ലോ. അത് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്താ അത്? കനകദുർഗയിലേക്ക് എങ്ങനെ പോകുമെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? എന്ത്, കനകദുർഗയ്ക്ക്? എന്തിനാ? എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ദയവേത് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരൂ. അതിപ്പോ എനിക്കങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് പരിചയമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് പരിചയമുണ്ട്. അതുകൊണ്ട് കേറിക്കോന്നേ, ഞാനും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നേ.